പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട സീതത്തോട് മൂഴിയാർ പവർ ഹൗസ് ജീവനക്കാർ തമ്മിൽ സംഘർഷമുണ്ടായതായി വാർത്തകൾ പുറത്തുവരുന്നു. ആക്രമണത്തിൽ താൽക്കാലിക ജീവനക്കാരനായ നാറാണംതോട് സ്വദേശി രാജേഷിന് കുത്തേറ്റു. സി കെ അഭിലാലുണ്ട് നമുക്കിപ്പം. അഭി, എന്താണ് ഈ സംഭവം? പവർ ഹൗസ് ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ രാത്രി 10:30 കൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത്. നാറാണംതോട് സ്വദേശിയായിട്ടുള്ള രാജേഷ് ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. ഒപ്പം താമസിച്ചിരുന്നത് കൊല്ലം സ്വദേശി, ഓവർസിയറായി പ്രവർത്തിക്കുന്ന ശ്രീരഞ്ജൻ എന്നിവരാണ്. ഇരുവരും തമ്മിൽ ഭക്ഷണം ഒന്നിച്ച് പാകം ചെയ്ത് കഴിച്ച ഒരു മുറിയിൽ താമസിച്ചു വരികയായിരുന്നു ദീർഘകാലമായി. ഇതിനിടയിൽ എന്താണ് പ്രകോപനം എന്നതിൽ അവ്യക്തതകളുണ്ട്. എന്തായാലും പരിക്കേറ്റത് രാജേഷിനാണ്. ഇയാൾക്ക് തലയിലും പുറത്തും കയ്യിലും പരിക്കേറ്റിട്ടുണ്ട്. റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം അദ്ദേഹത്തെ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം. എന്താണ് പ്രകോപനം എന്നതിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. രാജേഷ് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ മൂഴിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശരി ശരി അഭില. എന്തായാലും ഈ സംഭവത്തിൽ ഒരു പോലീസ് നടപടിയിലേക്കൊന്നും മുതിർന്നിട്ടില്ല. കാരണം രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ്. പ്രകോപന കാരണവും വ്യക്തമല്ല. സി കെ അഭിലാലാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ സംഘർഷം സംബന്ധിച്ച വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.